സാറേ നമസ്കാരം. നമസ്കാരം. ശരിക്കും വലിയൊരു ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടത്തിലാണല്ലേ ഉള്ളത്? വലുതല്ല, ഒരു മീഡിയം സൈസ് തോട്ടം. എത്ര നാളായിട്ട് ഇത് പരിചരണമുണ്ട്? ഇത് 2022 മെയ് മാസത്തിൽ വെച്ചതാണ്. വെച്ചാണല്ലേ. ഇപ്പോൾ ഒരു വിളവെടുപ്പ് കഴിഞ്ഞോ? അതോ ഒരു വിളവെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലേ. എങ്ങനെ ശരിക്കും ഇതിൻ്റെ പരിചരണവും കാര്യങ്ങളൊക്കെ? പരിചരണം ചെറുപ്പത്തിൽ നമ്മൾ കാല് നാട്ടി കൊടുക്കുക. കോൺക്രീറ്റ് കാല ഇട്ടിരിക്കുക, നമുക്ക് കോൺക്രീറ്റ് കാല് നാട്ടി മണ്ണിളക്കാതെ കോൺക്രീറ്റ് കാല് ഒരു നമ്മൾ 8 അടി 8x8 അളവിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ വെച്ചിട്ട് അതിലേക്ക് ഇത് പേര് പിടിപ്പിക്കാത്തതാണ് നമ്മൾ കട്ടിങ് കൊണ്ട് വെക്കുന്നത്. കട്ടിങ് കൊണ്ട് ചിലതിൽ 4 വശത്തും ചിലതിനകത്ത് 2 വശത്തും ചിലതിന് 3 വശത്തും അങ്ങനെ പ്ലാന്റ് ചെയ്യുമായത്. പ്ലാന്റ് ചെയ്തിട്ട് 7ാം മാസം നമുക്ക് കായ കിട്ടി. എല്ലാം ഒന്നും കായ്ച്ചില്ല. പിന്നെ പരിചരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ജൈവാംശം വളം കൊടുക്കുന്ന നല്ലതാണ്. പിന്നെ ഇതുപോലെ വേനലായി കഴിയുമ്പോൾ ഇതുപോലെ കുറച്ച് വരണ്ട് വന്നാൽ നന്നായിട്ട് പൂക്കുള്ളൂ. പൂത്ത് കഴിഞ്ഞിട്ട് ആദ്യം പഴമാകുകയാണെങ്കിൽ നമുക്ക് നല്ല വില, ഹോൾസെയിൽ റേറ്റ് തന്നെ നമുക്കൊരു 140 രൂപ 160 രൂപ ഹോൾസെയിൽ റേറ്റ് തന്നെ വില കിട്ടാറുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ ഞാൻ കൊടുത്തത് 160 രൂപ മുതൽ 220 രൂപ വരേക്ക് കൊടുക്കാൻ പറ്റും. ഇത് റോയൽ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് റോയൽ റെഡ് അല്ലേ. എന്ന് പറഞ്ഞാൽ പഴുത്ത് കഴിയുമ്പോൾ ന്യായമായ വലിപ്പമുണ്ട്, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ വേണ്ട, തന്നെ പോളിനേഷൻ നടക്കും. നിറയെ കായ ഉണ്ടാകും. ഒരു ചെടി നന്നായിട്ട് നിൽക്കുന്ന ചെടിയിലൊക്കെയാണ് ആദ്യ വർഷം തന്നെ നമുക്കൊരു ചെടിയിൽ നിന്ന് ഒരു 30 മുതൽ 50 വരെ കായ കിട്ടും. ഒരു കായ്ക്ക് ശരാശരി 350 ആണ് സ്റ്റാൻഡേർഡ് തൂക്കം. 350 മുതൽ 550 600 ഗ്രാം വരെ തൂക്കം കിട്ടും. മുറിച്ചു കഴിഞ്ഞാൽ നല്ല പുതിയ ബീട്രൂട്ട് മുറിച്ചാൽ കാണുന്ന അത്രയും ഡീപ്പ് കളറായിരിക്കും. അവർ കഴിച്ചു കഴിഞ്ഞാലെങ്കിൽ ഇങ്ങനെ കല്യാണത്തിനൊക്കെ പോകുന്ന സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ ലിപ്സ്റ്റിക് ഇടേണ്ട ആവശ്യമില്ല, അത്രയും നിറമാണ്. പിന്നെ ഇത് നല്ല മധുരമുണ്ട്, ബ്രിക് റേറ്റ് കൂടുതലാണ്. സാധാരണ വഴി കിട്ടുന്ന ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ എന്ന് പറഞ്ഞാൽ മലേഷ്യയിൽ നിന്നും അവിടെ നിന്ന് തായ്ലൻഡിൽ നിന്നൊക്കെ വരുന്ന കയറി വിടുന്ന എൻ്റെ സെക്കൻഡ് ഗ്രേഡുള്ള സാധനമാണ്. പിഞ്ച് സാധനം പാടിപ്പെടുത്തി വരുന്നത് ഇത് നമ്മുടെ നന്നായിട്ട് എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് ഒരു ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ, ഫ്രീസറിലെ താഴത്തെ തട്ടിൽ ഒരു അരമണിക്കൂർ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ മുറിച്ച് വെറുതെ വളരെ ഈസി ആയിട്ട് കഴിച്ചു പോകണം. ഇഷ്ടംപോലെ കഴിക്കാൻ സാധനമാണ്. പോളിനേഷൻ പ്രശ്നമില്ലാത്തത് കൊണ്ടും ഇത് ഡിമാൻഡ് ഉള്ളതുകൊണ്ടും കളറുള്ളത് കൊണ്ടും നമുക്ക് നല്ല മാർക്കറ്റിങ്ങും പാടില്ല. ഇതിൻ്റെ ശരിക്കും കാലാവസ്ഥ രീതികളൊക്കെ എങ്ങനെയാണ്? ചൂട് കൂടി സ്ഥലത്താണോ അതുപോലെ തണുപ്പുള്ള സ്ഥലത്താണോ? കാക്ടസ് വർഗ്ഗമാണ്. കാക്ടസ് വർഗ്ഗമായതുകൊണ്ട് ചൂടിനെ പ്രതിരോധിച്ച് നിൽക്കും. നമ്മുടെ മെക്സിക്കൻ നാടുകളിലും ബ്രസീലിലും ഒക്കെ ഈ സാധനം കാടുകളിലെ വൈൽഡായിട്ടുണ്ടാകുന്ന സാധനമാണ്. അപ്പോൾ അത് നമ്മളിവിടെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ട് പ്ലാന്റ് ചെയ്ത് തോട്ടമാക്കി പരിപാലിക്കുന്നതാണ്. ഇപ്പോൾ കേരളത്തിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. വലിയ സാധ്യതയുണ്ടല്ലേ ഇന്നത്തെ കാലത്ത്? സാധ്യതയുണ്ട്. റംബുട്ടാൻ പോലെ തന്നെ സാധ്യതയുണ്ട്. ഇതൊക്കെയുള്ള എന്താണെന്ന് വെച്ചാൽ ഉണ്ടായി വന്നു കഴിഞ്ഞാൽ ബൾക്കായിട്ട് എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ തോതിലാണ് ആളുകൾ മേടിക്കാൻ വരെ കുറവായിരിക്കും. ഒരു തോട്ടമായിട്ടുണ്ടെങ്കിൽ കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മളെ അന്വേഷിച്ച ആളിൽ ഇങ്ങോട്ട് വരും കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു.